നമസ്കാരം, മലയാളി വാർത്ത ഇൻഡെപ്ത്തിലേക്ക് സ്വാഗതം. ലബനോന് പിന്നാലെ ഇറാനിലും പലസ്തീനിലും സിറിയയിലും ഇസ്രായേൽ പേജർ ആക്രമണത്തിന് നീക്കം നടത്തുന്നതായി വാർത്തകൾ പുറത്തുവരുന്നു. ലബനോനിൽ ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് നടത്തിയ പേജർ സ്ഫോടനങ്ങൾക്ക് പിന്നിൽ ഇസ്രായേൽ തന്നെയെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സമ്മതിച്ചതിന് പിന്നാലെയാണ് ലോകത്തിനെത്തിക്കുന്ന പുതിയ സംഭവ വികാസങ്ങൾ. സെപ്റ്റംബർ ആദ്യം ലോകത്തെ നടുക്കിയ സംഭവമായിരുന്നു ലബനോനിൽ നടത്തിയ പേജർ സ്ഫോടനവും മഹാദുരന്തവും. സമാനമായ രീതിയിൽ ഇറാനിലെയും സിറിയയിലെയും ഫലസ്തീനിലെയും മൊബൈൽ മുതൽ കമ്പ്യൂട്ടർ വരെ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്നാണ് സൂചനകൾ. യുദ്ധമുറയിലേക്ക് ബെഞ്ചമിൻ നെതന്യാഹു കടക്കുമെന്നാണ് വാർത്തകൾ. മൊബൈൽ ഫോണുകളിൽ സ്ഫോടനം നടത്തിയാണ് ശത്രു രാജ്യങ്ങളിലെ 10,000-ക്കണക്കിന് പേർ ഒരേ സമയം മരിച്ചു വീഴുന്നത്. ലക്ഷം കണക്കിന് ആളുകൾക്ക് മാരകമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. സെപ്റ്റംബറിൽ നടന്ന ആക്രമണത്തിൽ ഇസ്രായേലിന് പങ്കുണ്ട് എന്ന് ആദ്യമായാണ് നെതന്യാഹു സമ്മതിച്ചിരുന്നത്. ബെയ്റൂട്ടിൽ ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്റുള്ളയെ കൊലപ്പെടുത്തിയത് തന്റെ നിർദ്ദേശപ്രകാരമാണ് എന്ന് നെതന്യാഹു സമ്മതിച്ചതും മറ്റൊരു വാർത്തയായിരുന്നു. ലബനോനിൽ വ്യാപകമായി നടന്നുവരുന്ന ആക്രമണത്തിൽ പേജറുകൾ പൊട്ടിത്തെറിച്ച് 40 പേർ കൊല്ലപ്പെടുകയും 3,000-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. 30 മിനിറ്റിനുള്ളിൽ 1,000-ക്കണക്കിന് പേജറുകൾ ഒരേ സമയം പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഇസ്രായേൽ ട്രാക്ക് ചെയ്യാതിരിക്കാൻ GPS സംവിധാനം, മൈക്രോഫോൺ, ക്യാമറ എന്നിവയല്ലാത്ത പേജറുകളാണ് ഹിസ്ബുള്ള വ്യാപകമായി ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഹിസ്ബുള്ളയെ ഞെട്ടിച്ചുകൊണ്ടാണ് അപ്രതീക്ഷിതമായ രീതിയിൽ ഇസ്രായേൽ സ്ഫോടനം അഴിച്ചുവിട്ടത്. അന്നത്തെ തുടർ സ്ഫോടനത്തിൽ നിരവധി ഹിസ്ബുള്ള നേതാക്കൾ മരിച്ചതിനൊപ്പം തന്നെ പലർക്കും ഗുരുതര പരിക്കുകൾക്കും ഏറ്റിട്ടുണ്ടായിരുന്നു. സംഭവത്തിൽ ഐക്യരാഷ്ട്രസഭ ലേബർ ഏജൻസിക്ക് ലബനോൻ പരാതി നൽകുകയും ചെയ്തിരുന്നു. ഹിസ്ബുള്ള തലവന്റെ മരണം സ്ഥിരീകരിച്ചതിന് പിന്നാലെ ഇറാൻ ഇസ്രായേലിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയതും മറ്റൊരു വാർത്തയായി. ഇറാന്റെ അവകാശവാദം തള്ളിയ ഇസ്രായേൽ ഇറാന്റെ മിക്ക മിസൈലുകളെയും തങ്ങളുടെ മിസൈൽ പ്രതിരോധ സംവിധാനം തകർത്തുവെന്ന് വ്യക്തമാക്കിയിരുന്നു. പ്രതിരോധ വിഭാഗത്തിലെ മുതിർന്ന അംഗങ്ങളുടെയും രാജ്യത്തെ മറ്റ് രാഷ്ട്രീയ നേതാക്കളുടെയും എതിർപ്പ് വകവെക്കാതെയാണ് ഈ തീരുമാനം എടുത്തത് എന്നാണ് നെതന്യാഹു സമ്മതിച്ചിരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് വീണ്ടും ഒരു മഹാസ്ഫോടനത്തിന് ഇസ്രായേൽ കോപ്പ് കൂട്ടുന്നത്. സെപ്റ്റംബർ 17 ലബനോന്റെയും സിറിയയുടെയും വിവിധ ഭാഗങ്ങളിൽ ഒരേ സമയം 1,000-ക്കണക്കിന് പേജറുകൾ പൊട്ടിത്തെറിച്ചത്. ഇസ്രായേൽ സൈന്യം ലബനോനിലെ വിവിധ ഭാഗങ്ങളിൽ വിന്യസിച്ച ഡ്രോണുകളിലൂടെ അയച്ച റേഡിയോ തരംഗങ്ങളിലൂടെയാണ് ഈ ചിപ്പ് ആക്ടിവേറ്റ് ചെയ്തത്. ഈ തരംഗങ്ങൾ വഴി പേജർ ബാറ്ററി ചൂടാക്കി സ്ഫോടനം നടത്തുകയായിരുന്നു. പേജർ സ്ഫോടനത്തിന് പിന്നാലെയാണ് ഇസ്രായേൽ സൈന്യം ലബനോനിൽ യുദ്ധം ആരംഭിച്ചത്. പേജർ ആക്രമണത്തിൽ നിരവധി ഹിസ്ബുള്ള അംഗങ്ങൾക്ക് കൈവിരലുകൾ നഷ്ടമാവുക മാത്രമല്ല കണ്ണുകൾ തകർന്ന് കാഴ്ച നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. ദക്ഷിണ ലബനോനിലും ബെയ്റൂട്ടിന്റെ തെക്കൻ ഭ്രാന്ത പ്രദേശങ്ങളുമായി അവർ ഉപയോഗിച്ചിരുന്ന വയർലെസ് കമ്മ്യൂണിക്കേഷൻ അപ്രതീക്ഷിതമായ ഉപകരണങ്ങൾ പൊട്ടിത്തെറിച്ചിരുന്നു. ഇസ്രായേലിന്റെ ലൊക്കേഷൻ ട്രാക്കിംഗിൽ നിന്ന് രക്ഷപ്പെടാനാണ് മൊബൈലിന് പകരമുള്ള ആശയവിനിമയ മാർഗമായി ഹിസ്ബുള്ള പേജറിനെ ആശ്രയിക്കുന്നത്. 1996 ഹമാസിന്റെ ബോംബ് നിർമ്മാതാവായിരുന്ന യഹിയ അയാഷിനെ ഇസ്രായേൽ കൊലപ്പെടുത്തിയതിന് പിന്നാലെയാണ് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ ഹിസ്ബുള്ളയെ പ്രേരിപ്പിച്ചത്. മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ചായിരുന്നു യഹിയ അയാഷിന്റെ മരണം സംഭവിച്ചത്.